ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന പ്രധാന വഴിപാടുകളും അതിൻ്റെ ഫലസിദ്ധികളും നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെയും കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. പക്ഷേ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നൊന്നും വലിയ പിടിയില്ല, എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ ആവശ്യങ്ങളുണ്ടാവും, നമ്മുടെ ചില സ്വപ്നങ്ങളുണ്ടാകുന്നു, മോഹങ്ങളുണ്ടാകും. പക്ഷേ അതിന് ആവശ്യകരമായിട്ടുള്ള വഴിപാടുകൾ ഈ ദിവസം നടത്താമെങ്കിൽ ഏറെ ഉത്തമമാണ് എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഭഗവാനെ തൊഴുത് മടങ്ങി വരുന്നു. പക്ഷെ നമുക്ക് ചെയ്യേണ്ടുന്ന പരിഹാര കാര്യങ്ങളും വഴിപാടുകളൊക്കെ ചെയ്തിരുന്നാൽ നമുക്ക് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി കാലഘട്ടം നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ ഉള്ളതായി മാറും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിപ്പിക്കേണ്ടുന്ന പ്രധാന വഴിപാടുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അത് നിവേദ്യ കാര്യത്തിൽ വരുമ്പോൾ വെണ്ണ, പാൽപ്പായസം, എള്ളുണ്ട, ഉണ്ണിയപ്പം, ത്രിമധുരം, കദളിപ്പഴം സമർപ്പണം, ലഡു എന്നിവ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാന നിവേദ്യങ്ങളാണ്. ശ്രീകൃഷ്ണ ജയന്തി നാൾ ഈ നിവേദ്യങ്ങൾ നടത്തുന്നത് ഏറെ ശ്രേയസ്കരമാണ്. അഭിഷേകത്തിന് നമുക്ക് പാല്, കരിക്ക്, പനിനീര്, അഷ്ടഗന്ധജലം, തുളസി ജലം എന്നിവ കൊണ്ടുള്ള അഭിഷേകം ഭഗവാന് ഏറെ തൃപ്തികരമാണ്. ഇഷ്ടസിദ്ധിക്കാണ് അഷ്ടമിരോഹിണിക്ക് ഇവ ചെയ്യുക. വഴിപാടുകളിൽ പൊതുവിൽ തുളസിമാല, താമരമാല, വെണ്ണ നിവേദ്യം, നെയ്വിളക്ക്, പഞ്ചസാര നിവേദ്യം, പാൽപ്പായസം നിവേദ്യം, മഞ്ഞപ്പട്ട് ചേർത്തുക എന്നിവയാണ് ശ്രീകൃഷ്ണ പ്രീതിക്കുള്ള പ്രധാന വഴിപാടുകൾ. സന്താനലബ്ധിക്ക് സന്താനഗോപാല അർച്ചന ഈ ദിവസം നടത്തുന്നത് വളരെ നല്ലതാണ്. സന്താനഗോപാല മന്ത്രം ജപിച്ച് നെയ് സേവിക്കാൻ ഈ ദിവസം ഏറെ ഉത്തമമാണ്. വിദ്യാഭ്യാസ വിജയത്തിന് വേണ്ടിയിട്ട് വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ടുള്ള അർച്ചന ഈ ദിവസം നടത്താവുന്നതാണ്. ഇത് ആ ദിവസം മാത്രം നടത്തിയാൽ പോരാ, ഈ ദിവസത്തിൽ നിന്ന് ആരംഭിക്കണം, പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിപ്പോകണം. വശ്യശക്തി വർദ്ധിപ്പിക്കുന്നതിന്, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെന്നും കലഹം, ലൈംഗികപരമായിട്ടുള്ള ചേർച്ചയില്ലായ്മ അങ്ങനെയൊക്കെ വരുമ്പോൾ ദശാക്ഷരി ശ്രീകൃഷ്ണ മന്ത്രം, അതായത് ഗോപീജനവല്ലഭായ സ്വഹ എന്നുള്ള മന്ത്രമാണ്. ഇത് ജപിച്ചിട്ടുള്ള അർച്ചന. ഇത് അവിടെ അർച്ചന ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഗോപീജനവല്ലഭായ സ്വാഹ എന്ന് നമുക്ക് ക്ഷേത്ര നടയിൽ ചെന്ന് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്. ദശാക്ഷരി ശ്രീകൃഷ്ണ മന്ത്രം എന്ന് പറഞ്ഞ് നമുക്കവിടെ അർച്ചന ചെയ്യിപ്പിക്കാവുന്നതുമാണ്. നമ്മുടെ പാപമുക്തിക്ക് ദ്വാദശാക്ഷര മന്ത്രാർച്ചന നടത്തുന്നത് വളരെ നന്നാണ്. ക്ഷേത്രത്തിൽ പറഞ്ഞ് തുളസിയിലകൾ കൊണ്ട് അത് ചെയ്യിക്കുക. ഐശ്വര്യവർദ്ധനവിന് അഷ്ടാക്ഷര മന്ത്രാർച്ചന, അത് വളരെ പ്രീതികരമായിട്ടുള്ള ഒരു മന്ത്രാർച്ചനയാണ്. അതും ഈ ദിവസം ചെയ്യാവുന്നതാണ്. കലാമികവിന് ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രമാണ്. അല്ലെങ്കിൽ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കുമല്ലോ, അപ്പോഴേ ജപിക്കാവുന്ന ഒരു മന്ത്രം പറഞ്ഞുതരാം. ഓം ക്ലീം ഗോപീജനപ്രിയായ ക്ലീം നമഃ എന്നാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഓം ക്ലീം ഗോപീജനപ്രിയായ ക്ലീം നമഃ എന്നാണ് കേട്ടാ. ഇനി മുജ്ജന്മ ദോഷശാന്തിക്ക് പുരുഷസൂക്ത അർച്ചന വളരെ നല്ലതാണ്. ക്ഷേത്രത്തിന് മേൽശാന്തിയോട് പറഞ്ഞ് ഈ മന്ത്രം രാവിലെ സമയത്ത് ചെയ്യിക്കുക കേട്ടാ. വ്യാഴാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറെ ഉത്തമം. ഉദ്യോഗ വിജയത്തിന് ഓം ശ്രീം ഗോവിന്ദായ നമഃ എന്ന മന്ത്രം നമുക്ക് ജപിക്കാം. ക്ഷേത്രത്തിലിരുന്നോ വീട്ടിലിരുന്നോ നമുക്ക് ജപിക്കാവുന്നതാണ്. ഭാഗ്യം തെളിയാൻ ഭാഗ്യസൂക്തം ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയായിട്ട് കഴിപ്പിക്കാം. ലക്ഷ്മി കടാക്ഷം ഉണ്ടായി വരാൻ, ഐശ്വര്യവർദ്ധനം ഉണ്ടായി വരാൻ, എല്ലാത്തിലും ശ്രീത്വം വിളങ്ങാൻ ഓം ശ്രീം നമോ നാരായണായ എന്ന് ജപിക്കുക. ഓം ശ്രീം നമോ നാരായണായ എന്ന് ജപിക്കുക. ഈ മന്ത്രങ്ങളെല്ലാം ഈ ദിവസം 108 ജപിക്കാനുള്ളത്. പിന്നെ കലഹം മാറുന്നതിന് ഭാര്യാഭർത്താക്കന്മാരുടെ പേരെന്നാൾ ഒറ്റ റെസിപ്റ്റിലെഴുതി ഐകമദ്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. അത് ബുധനാഴ്ച ദിവസം വൈകുന്നേരം കഴിപ്പിച്ചോളൂ. അത് തൊട്ട് പിന്നെ എല്ലാ മാസത്തിലെയും വ്യാഴാഴ്ച, ഒരു വ്യാഴാഴ്ച വെച്ച് ഈ ഐകമദ്യ സൂക്തം ജപിച്ചു പോകണം. ഭൂമി ലാഭത്തിന്, അതായത് പുതിയ ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നു, വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ആവശ്യത്തിനോ വാങ്ങിക്കുന്നു എങ്കിൽ അഷ്ടോത്തര ശതമന്ത്രാർച്ചന അമ്പലത്തിൽ പറഞ്ഞ് ചെയ്യിക്കണം കേട്ടാ. ദീർഘായുസ്സിന് വിഷ്ണു സഹസ്രനാമം നല്ലതാണ്. ക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അതും വളരെ ഗുണപ്രദമാണ്. പിന്നെ ഈ ദിവസം പലവിധത്തിലുള്ള യന്ത്രങ്ങൾ, ശ്രീകൃഷ്ണ ഭാവത്തിലുള്ള യന്ത്രങ്ങൾ തയ്യാറാക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ്. യന്ത്രവിധികളിൽ പൂർണ്ണ പരിചയമുള്ള ഒരു ഉത്തമനായ കർമ്മിയെ കൊണ്ട് യന്ത്രം തയ്യാറാക്കണം. വിദ്യാവിജയം കാംക്ഷിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ ദിവസം വിദ്യാരാജഗോപാല യന്ത്രം ആരംഭിക്കുക നല്ലതാണ്. പിന്നെ സമൃദ്ധി, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നേട്ടം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഗോവിന്ദയന്ത്രം
തയ്യാറാക്കാം. അത് തയ്യാറാക്കി കഴുത്തി ധരിക്കണം. ഈ യന്ത്രങ്ങളെല്ലാം കഴുത്തി ധരിക്കാൻ തരത്തിലുള്ളതായിരിക്കും കേട്ടാ. പിന്നെ ധനാഭിവൃദ്ധി ഉണ്ടാവാനും കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാവാനും ലക്ഷ്മി നാരായണ യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്, അത് തയ്യാറാക്കി ധരിക്കുന്ന ഉത്തമമാണ്. ഐശ്വര്യവർദ്ധനവിന് ദേവകീപുത്ര യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്, അത് ഏലസാക്കി കഴുത്തി ധരിക്കാവുന്നതാണ്. സന്താനഗോപാല യന്ത്രം ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് സന്താനഗോപാല യന്ത്രം തയ്യാറാക്കുന്നതിന്. സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണിത് തയ്യാറാക്കുന്നത്. മദനഗോപാല യന്ത്രം ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ അമുഖികാമുഖന്മാർക്കിടയിലുള്ള ആകർഷണത്വം കുറഞ്ഞു പോവുക, ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലുള്ള ലൈംഗിക മരവിപ്പുണ്ടായി വരിക, അതൊക്കെ മദനഗോപാല യന്ത്രം. ഉറ്റുമണ്ണ ജലാദിവാസം, നൽപ്പാമരപ്പൊടി, പീഠപൂജ, മൂർത്തിപൂജ, കലശപൂജ എന്നിങ്ങനെയുള്ള യഥാക്രിയകളോടുകൂടി ഒപ്പം പ്രാണപ്രതിഷ്ഠ ചെയ്ത് എലസാക്കി ധരിക്കുന്ന വളരെ നന്നാണ്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള യന്ത്രങ്ങൾ ഈ ദിവസം തയ്യാറാക്കാവുന്നതാണ്. പിന്നെ അഷ്ടോത്തര അർച്ചന സ്വാഭാവികമായിട്ടും ഈശ്വരീയ കടാക്ഷം വർദ്ധിച്ചു വരുന്നതിന് ഉത്തമമാണ്. തുളസിയിലകൾ കൊണ്ടത് ചെയ്യിക്കണം. പാൽപ്പായസം എന്ന് കൊടുക്കുന്നത് നമ്മുടെ അഭീഷ്ടസിദ്ധി ഉണ്ടാക്കുന്നതിനാണ്. പാൽപ്പായസം കദളിപ്പഴം ചേർത്ത് കൊടുക്കാമെങ്കിൽ ഏറെ ഉത്തമമാണ്. പരീക്ഷാദികളിൽ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മഞ്ഞപ്പട്ട് ഈ ദിവസം ചേർത്താവുന്നതാണ്. ആഗ്രഹിച്ച തൊഴിൽ മേഖല ലഭ്യമാകുന്നതിന് ത്രിമധുരം ഭഗവാന് സമർപ്പിക്കണേ ഏറെ ഉത്തമമാണ്. കുട്ടികളിലെ ബാലാരിഷ്ടത നീങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചസാര നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. കുടുംബദേവതമാരുടെ പ്രീതിക്ക് നമ്മുടെ രോഗങ്ങളിങ്ങനെ ശമിക്കാതെ നിൽക്കണമെങ്കിലും പഞ്ചാമൃത നിവേദ്യം അന്ന് നടത്താവുന്നതാണ്. ഉദ്ദിഷ്ടകാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വെണ്ണ നിവേദ്യം ഭഗവാന് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് തൃക്കൈ വെണ്ണ സമർപ്പിക്കാം. ശത്രുദോഷം ബാധാദോഷമൊക്കെ വർദ്ധിച്ചിരിക്കുന്നവർക്ക് സുദർശന മന്ത്രാർച്ചന നടത്താം. ദാമ്പത്യ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടൊക്കെയാണെങ്കിൽ മദനഗോപാല പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. പ്രേമം സഫലമാകാൻ വേണ്ടിയിട്ട് രാധാമാധവ മന്ത്രാർച്ചന ചെയ്യാം. കലഹം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഓടക്കുഴൽ സമർപ്പണം ചെയ്യാം. ഇഷ്ടപങ്കാളിയെ ലഭ്യമാകാൻ കദളിപ്പഴമാല അല്ലെങ്കിൽ കദളിപ്പഴം കൊണ്ടുള്ള നിവേദ്യം സമർപ്പിക്കാം. ത്വക്ക് രോഗങ്ങൾ മാറാൻ ചന്ദന ചാർത്ത് നടത്താം. സുദർശന യന്ത്രം തയ്യാറാക്കുന്നത് നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ശത്രുദോഷങ്ങൾ വർദ്ധിച്ചു വരുന്നത് അത് തടയിടാൻ ഉത്തമമാണ്. ശാപദോഷ നിവാരണത്തിന് വനമാല ചാർത്താവുന്നതാണ്. സുദർശന ഹോമം ഈ ദിവസം നടത്തുന്നത് ഏറെ ഉത്തമമാണ്. അതുപോലെ തന്നെ രാധാമാധവ ഹവനം, ശ്രീകൃഷ്ണൻ്റെ സപരിവാര പൂജ ഇവയൊക്കെ നടത്തുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ഹവനം നടത്തുന്നതും ഏറെ ഉത്തമമാണ്. ലക്ഷ്മീനാരായണ ഹോമം ഈ ദിവസം നടത്തുന്നതും നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യം വർദ്ധിച്ചു വരാനും ശത്രുദോഷങ്ങൾ നീങ്ങാനും ധനാഭിവൃദ്ധി ഉണ്ടായി വരാനും ഏറെ ഉത്തമമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വഴിപാടുകളും അതിൻ്റെ ഫല സിദ്ധികളും ചില മന്ത്രങ്ങളെയും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. ഒരു ഹൈന്ദവ ആചരണ രീതിയിൽ ചരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഭക്തന് ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. നിങ്ങളുടെ ഭക്ത സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യണം. അവരും ഇതുമൂലമുള്ള പ്രയോജനങ്ങൾ നേടിയെടുക്കട്ടെ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ ചിലതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഏർപ്പാടുകളും ഹിന്ദുവിഷൻ വഴിക്ക് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ നിങ്ങൾക്ക് അതിനുള്ള മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. വഴിപാടാണ് എന്ന് പറഞ്ഞ് അതിനെ മെസ്സേജ് ചെയ്താൽ മതി. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻ്റാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനും ഇപ്രകാരം പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ എൻ്റെ മാർഗനിർദ്ദേശം അയച്ചു തരും. വഴിപാടാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ മെസ്സേജിനോടൊപ്പം വഴിപാടെന്ന് പറയണം. ഹോമാദികാര്യങ്ങളോ യന്ത്രങ്ങളോ ആണ് ആവശ്യമെങ്കിൽ അത് പറയണം. അപ്പോൾ അതിനുള്ള മാർഗനിർദ്ദേശം ആയിരിക്കും അദ്ദേഹം നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ.